എൻകെ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞ മറുപടിയെ ചൊല്ലി ഒരു വിവാദം ഉണ്ടായിരിക്കുക. ഒരു കൺഫ്യൂഷനും വേണ്ട. നിയമസഭയിൽ പ്രതിപക്ഷം വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അതായത് CPM ക്യാപ്സൂൾ ഇറക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പോ ഒരു മൂന്ന് കാര്യങ്ങളുണ്ട്, നിങ്ങൾ കേട്ടോളാം. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, GST ഏർപ്പെടുത്തിയപ്പോൾ 14% നികുതി ആദ്യത്തെ 5 വർഷക്കാലം കിട്ടിയില്ലെങ്കിൽ ആ 14%ത്തിന്റെ ഗ്യാപ്പ് 2% നമുക്ക് കിട്ടിയില്ലെങ്കിൽ ബാക്കി 12% അത് നഷ്ടപരിഹാരമായി നമുക്ക് തരുമായിരുന്നു. ആദ്യത്തെ 5 കൊല്ലം എത്ര കുറവുണ്ടെങ്കിലും കേരളം 14% കിട്ടിയതായിട്ട് കണക്കാക്കുക. അത് എല്ലാ വർഷവും കൊടുക്കും. GST കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം, കുറവ് നികുതി പിരിച്ചതിന്റെ പേരിൽ ഒരു പുതിയ സമ്പ്രദായം വന്നപ്പോ ആ അത് തുടങ്ങിയതിന്റെ പേരിൽ, കുറയുന്നതിന്റെ പേരിൽ. മഹാമാരി വന്നപ്പോൾ 2 പ്രാവശ്യം അത് വൈകി. അന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് ധനകാര്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനൊന്ന് പരാതി കൊടുത്തു. എല്ലാവരും ഈ സംസ്ഥാന ഗവൺമെന്റ് ഉൾപ്പെടെ പിന്നീട് അത് കൊടുത്തു. പക്ഷെ ആ ക്യാപ്സൂൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. GST കോമ്പൻസേഷൻ വൈകുന്നു. ഇപ്പോഴും CPM നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോ, അസംബ്ലിയിൽ CPM MLA പ്രസംഗിക്കുമ്പോ വെറുതെ പറയാണ് വൈകുന്നു. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഇനി ബാക്കി കിട്ടാനുള്ളത് 750 കോടി രൂപ മാത്രമാണ്. ഞാനിത് നിയമസഭയിൽ പറഞ്ഞപ്പോ ധനകാര്യമന്ത്രി സമ്മതിച്ചു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ്, ഇനി 750 കോടി മാത്രമേ കിട്ടാനുള്ളൂ. അത് ശരിയല്ല. ഒന്ന്, രണ്ട്, സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന റവന്യൂ കമ്മി അത് നികത്താൻ ഒരു ഗ്രാന്റ് കൊടുക്കും. ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അടക്കം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന കാശാണത്. അപ്പോ ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ചു, കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ചു 5 വർഷക്കാലത്തേക്ക് 2020 മുതൽ അവര് 53,000 കോടി രൂപ കൊടുക്കും. 5 കൊല്ലം കൊണ്ട് 53,000 കോടി കൊടുക്കും. ആദ്യം 15, 13, 14 ഇങ്ങനെ ആദ്യത്തെ 3 വർഷം കൊടുക്കും. 4ാമത്തെ വർഷം അത് 4,000 കോടി, 4,000 കോടി രൂപയുള്ളു. അത് 5 കൊല്ലം കൊണ്ട് 53,000 കൊടുക്ക. അപ്പൊ ഇവരുടെ ക്യാപ്സൂൾ എന്താണെന്നറിയാവോ? 4ാമത്തെ കൊല്ലം ഇത് കണ്ടില്ലേ, 4,000 കോടി രൂപയായിട്ട് വെട്ടിക്കുറച്ചു. മനസ്സിലാവണ്ട, 5 കൊല്ലത്തേക്ക് 53,000 കോടി രൂപയാണ്. അത് 5 കൊല്ലമായിട്ട് വീതിച്ചു കൊടുക്കുക. ചില കൊല്ലം കൂടും, ചില കൊല്ലം കുറയും. അത് അവര് തീരുമാനിച്ചിരിക്കുന്ന. അതിൽ 4ാമത്തെ കൊല്ലം 4,000 കോടി ആയപ്പോ പറഞ്ഞത് വെട്ടിക്കുറച്ചു. എങ്ങനെ വെട്ടിക്കുറയ്ക്കുന്നത്? മൊത്തം 53,000 കോടി കിട്ടും. 2 കൊല്ലം കൂടി കഴിയുമ്പോഴേക്കും മൊത്തം 39,000 കോടിയോളം കിട്ടി. അപ്പൊ ഇത് കള്ളത്തരമാണ്. അന്നിട്ട് പറയുക കേന്ദ്രം വെട്ടിക്കുറച്ചു. കേന്ദ്രം അവിടെ വെട്ടിക്കുറച്ചിട്ടില്ല. UDF ഗവൺമെന്റിന്റെ കാലത്ത് കിട്ടിയതിന്റെ ഇരട്ടി തുകയാണ് LDF ഗവൺമെന്റിന്റെ കാലത്ത് റവന്യൂ കമ്മിയുടെ ഗ്രാന്റ് കിട്ടിയത്. അപ്പൊ രണ്ടാമത്തെ കാര്യമായാലും. മൂന്നാമത്തെ കാര്യമാണ് IGST നിന്ന് സംസ്ഥാനാന്തര ഈ ചരക്ക് ഗതാഗതം നടക്കുമ്പോ ഇവിടെ നിന്നുള്ള കണക്ക് കൃത്യമായി കൊടുത്താൽ IGST പൂളിൽ നിന്ന് 5,000 കോടി രൂപ കൂടി നമുക്ക് കിട്ടും. അത് കിട്ടുന്നില്ല. അത് ഗവൺമെന്റിന്റെ പിടിപ്പുകാരാണ്. അപ്പൊ പ്രേമചന്ദ്രൻ, NK പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ച 3 ചോദ്യങ്ങൾ കറക്റ്റാണ്. നിങ്ങൾക്ക് കോമ്പൻസേഷൻ മുഴുവൻ കിട്ടിയില്ല എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് പരാതി പറയുന്നു. GST കോമ്പൻസേഷൻ, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് വെട്ടിക്കുറച്ചു എന്ന് പരാതി പറയുന്നു. 3, IGST പൂളിൽ നിന്ന് മുഴുവൻ പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞപ്പോ ഒരു തെറ്റുപറ്റി. കേന്ദ്ര ധനകാര്യമന്ത്രി പറയേണ്ടിയിരുന്നത് ഈ GST കോമ്പൻസേഷൻ 750 കോടിയിൽ നിന്ന് ബാക്കി മുഴുവൻ കൊടുത്തു. 2, ഈ റവന്യൂ കമ്മി ഗ്രാന്റ് അത് 53,000 കോടിയാണ്. അതിന്റെ 3 ഗഡു കൊടുത്തു. 4ാമത്തെ ഗഡു കൊടുക്കാൻ 4ാമത്തെ വർഷം പോകുന്നു. 5, IGST പൂളിൽ നിന്ന് കൊടുക്കേണ്ട തുകയ്ക്ക് ആവശ്യമായ ഡോക്യുമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നിട്ടില്ല എന്നാണ് മറുപടി പറയേണ്ടിയത്. പക്ഷെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞപ്പോ പറഞ്ഞു കോമ്പൻസേഷൻ, നഷ്ടപരിഹാരത്തിന് ആവശ്യമായ ഡോക്യുമെന്റ് 5 കൊല്ലം കൊടുത്തില്ല. അത് തെറ്റിപ്പോയ, അവർക്ക് തെറ്റി. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു അവർക്ക് തെറ്റി അവർ മറുപടി പറഞ്ഞപ്പോ. അപ്പൊ ധനകാര്യമന്ത്രി ബാലഗോപാൽ അതിമ കയറി പിടിച്ചു. അയ്യോ, ഞങ്ങൾ എല്ലാ ഡോക്യുമെന്റും കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടിയല്ലോ, ഇനി 750 കിട്ടാനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ബാലഗോപാലും മറച്ചു വെച്ചത് എന്താ?
ഐ ജി എസ് ടി പൂളിൽ നിന്ന് കിട്ടേണ്ട അഞ്ചു കൊല്ലം കിട്ടേണ്ട 25,000 കോടി രൂപയുടെ ഡോക്യുമെന്റ് കൊടുത്തോ കൊടുത്തോ എന്നോട് നിയമസഭയിൽ പറഞ്ഞു. ഞങ്ങളോട് നിയമസഭയിൽ എന്താ മറുപടി പറഞ്ഞത്? സ്വർണത്തിന്റെ കാര്യം ശരിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, സ്വർണത്തിന്റെ നമുക്ക് കുറെ കൂടി നികുതി നമുക്ക് പിരിച്ചെടുക്കണം, സ്വർണത്തിന്റെ കുറെ കള്ള കടത്ത് നടക്കുന്നുണ്ട്, മറ്റും നടക്കുന്നുണ്ട്. ആ ബാറുകളിലാണ് ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കാം, കുറച്ച് കുറയുന്നതായിട്ട് അന്നിപ്പോ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഐ ജി എസ് ടിയിൽ അത് ശരിയാണ്, തുടക്കം മുതൽ തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്, നമുക്കത് പരിഹാരം ഉണ്ടാക്കുക. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അത്തരം നിർദ്ദേശങ്ങളെ മുഴുവൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. ഇതായിരുന്നു അസംബ്ലിയിലെ മറുപടി. എന്തുകൊണ്ടാണ് അങ്ങനെ മറുപടി പറഞ്ഞത്? മറുപടി ഇല്ലാത്തതുകൊണ്ടാണ്. മറുപടി ഇല്ല. ഈ ധനകാര്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ ജനങ്ങളുടെ മുമ്പിൽ വന്ന് സ്വർണത്തിന്റെ നികുതി ഞങ്ങൾ പിരിക്കുന്നുണ്ട്, ഞങ്ങൾ ടി ഒ ടി പിരിക്കുന്നുണ്ട് ബാറിൽ നിന്ന്, ഐ ജി എസ് ടി കേരളത്തിന് കിട്ടേണ്ടത് ഞങ്ങൾ ഡോക്യുമെന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ പറയും, ധൈര്യമുണ്ടെങ്കിൽ പറയും, നമുക്ക് വിളിച്ചു കളിക്കല്ലേ. പ്രേമചന്ദ്രൻ, ഇനിയും ഞാൻ ആവർത്തിച്ചു പറയുന്നു, എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ച 3 ചോദ്യത്തിനും ഒരു തെറ്റുമില്ല.